ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നിങ്ങളെ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എൻ്റെ ഈവനിങ് ഞാൻ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത് എന്നുള്ള അങ്ങനത്തെ ചില വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു 2:30 അങ്ങനെ ആകുമ്പോൾ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അതുവരെ വെറുതെ ഇരിക്കുക. പിന്നെ ഒരു 4 മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി ഈ ഇതേപോലെ ചെടികൾ, അത് വലിയ ചെടികളൊന്നുമില്ല, കുറച്ച് കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ, അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക. ലോണാണ് മെയിനായിട്ട് വരുന്നത്, അപ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഡെയിലി നനക്കണം. അല്ലെങ്കിൽ എനിക്ക് പൊതുവേ നനക്കാനൊക്കെ ഭയങ്കര മടിയാണ്, പക്ഷേ ഇത് കരിഞ്ഞു പോകുന്നത് പേടിച്ചിട്ട് ഡെയിലി നനക്കും. അപ്പോൾ ഞാനല്ലെങ്കിൽ യാപ്പ് ഉള്ള ദിവസമാണെങ്കിൽ യാപ്പോ അഥവാ ഉറങ്ങുമൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് വെള്ളം നനച്ചു കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ കുറച്ച് ഓവർഗ്രോൺ ആയിട്ടുണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ കൊറോണ ആയതുകൊണ്ട് ആരെയും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ട് ആരെങ്കിലും വന്ന് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ചെറിയ ഇലകളോ അല്ലെങ്കിൽ ചെടികളൊക്കെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്ലക്ക് ചെയ്ത് കൊടുക്കും. കാരണം കട്ട് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല, അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്, മണി പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഒരു ഹാർട്ട് വൈൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് തൊട്ടടുത്ത് കാണുന്ന ഒരു വെറൈറ്റി. അതൊക്കെ പൊടിച്ച് വരുന്നേ ഉള്ളൂ, അതൊക്കെ പുതിയ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് കുറച്ച് സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള പോത്തോസ് ആണ്, അപ്പം അതിങ്ങനെ വലുതായി വരുന്നുണ്ട്. പിന്നെ 2 യെല്ലോ കളർ ബഡ്ജീസ് ഉണ്ട്. ബഡ്ജീസ് 2 പുതിയതാണ്, അപ്പം അതിങ്ങനെ മെരുങ്ങി വന്നിട്ടൊന്നുമില്ല. പിന്നെ ഇതൊക്കെ കുറച്ച് തന്നെ പ്ലാന്റ്സ് ആണ്, അത് ഫിഡ്ലി ഫിഗ് ആണ് ഒന്ന്. പിന്നെ ഫിലഡോൻഡ്രയുടെ ഒരു പുതിയൊരു വെറൈറ്റി, പുതിയതാണോ എനിക്കറിയില്ല. ഞാനിവിടെ നാട്ടിൽ കണ്ടിട്ടുള്ളതൊക്കെ ഇതിൽ ചെറിയ ചെറിയ ഒരു വെറൈറ്റീസ് ആണ്. ഇനിയിപ്പോൾ ഇത് മുകളിലോട്ട് വരുന്നതുകൊണ്ട് കുറച്ച് വലുതായി തോന്നുകയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ഒരു വിക്സിൻ്റെ ഒരു പ്ലാന്റ് ആണ്, എന്താ പറയുക, ഒരു വിക്സിൻ്റെ സ്മെല്ലാണ്, വിക്സ് തുളസി എന്നാണ് പറയുന്നത്. ഇത് മദർ ഇൻ ലോ എൻ്റെ സിസ്റ്റർ എനിക്ക് തന്നതാണ്. ഞാനിത് അധിക സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല. ഇത് നല്ല സ്മെല്ലാണ്, ലീഫ് എടുത്തൊന്ന് ക്രഷ് ചെയ്യുമ്പോൾ സാധാരണ തുളസീൻ്റെ അല്ല, അതിനെക്കാട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു മിൻറ്റ് ഫ്ലേവർ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ശരിക്കും എന്താ പറയുക, ഒരു ശരിയായ ഒരു മിൻറ്റിൻ്റെ ഒരു വിക്സിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. പിന്നെ ഇതൊക്കെ ഇൻഡോർ മണി പ്ലാന്റ്സ് ഒട്ടും വെയിൽ കൊള്ളിക്കാതായിട്ട് യെല്ലോ കളർ അടിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് സൺലൈറ്റ് കൊള്ളിക്കാൻ വേണ്ടി പുറത്തേക്ക് എടുത്തു വെച്ചതാണ്. ഗാർഡനിങ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു കോഫി എടുത്തിട്ട് നേരെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് പോവാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാപ്ടോപ്പ് എടുത്ത് തുറന്നൊക്കെപ്പോഴാണ് മനസ്സിലായത് ലാപ്ടോപ്പിൽ ഒട്ടും ചാർജ് ഇല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 5 മണിയായിട്ടേ ഉള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. 5:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോഫി എടുത്ത് മെല്ലെ TV മുന്നിലേക്ക് പോയിരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് TV കണ്ടുകൊണ്ട് കോഫി കുടിക്കാം.
രണ്ടാളിവിടെ ഭയങ്കര ബഹളത്തിലായിരുന്നു. ഞാനതാ വന്നു നോക്കിയത്. ക്ലാസ് തുടങ്ങാൻ ഇനിയും ഉണ്ടൊരു 10 മിനിറ്റ്. കുറച്ച് നേരത്തെയാണിന്ന്, സാധാരണ വൈകിട്ട് വരുന്നോണ്ട് ഇന്ന് കുറച്ച് നേരത്തെ വന്നതാ. ഭയങ്കര കളിയാണ് രണ്ടാളും. ഹലോ ഹലോ, ഇതാണ് ഗൈസ്, എന്താണ് വിക്സ് തുളച്ചിന്നെന്തോ പറഞ്ഞിട്ട്. ഇതിന് വേറെ എന്തെങ്കിലും പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ. ഇതിന് ഇവിടെ നല്ലൊരു സ്മെല്ലാണ്. ഇതിന്റെ ലീഫ് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് സ്മെൽ ചെയ്യുമ്പോൾ ഭയങ്കര നല്ല എന്താ ഒരു മിന്റിന്റെ ഒരു വിക്സിന്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളി സാധനമാണ് കേട്ടോ. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടേ പറട്ടോ. അപ്പം ഞാൻ എന്താ പഠിക്കുന്നത്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ ഇപ്പോൾ ഫെലോഷിപ്പ് ചെയ്യാണ്, മെഡിക്കൽ കോസ്മെറ്റോളജിയിൽ ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ വീക്ക്ലി രണ്ടോ മൂന്നോ ക്ലാസ്സോ മാക്സിമം ഉണ്ടാവാറുള്ളൂ. അപ്പം അത് ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ വിശേഷം. ഇതിൻ്റെ ഹാൻഡ്സ് ഓണും കാര്യങ്ങളും എക്സാമും കാര്യങ്ങളൊക്കെ ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ടുണ്ട്. ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. പക്ഷേ പോകാൻ പറ്റുമോ ഇല്ലയോ കാര്യങ്ങളൊന്നും അറിയില്ല. കൊറോണ ആയതുകൊണ്ടും എനിക്ക് കൊറോണ ഉണ്ടാവുമോ ആർ ടി പി സി ആർ ടെസ്റ്റ് ചെയ്താലുള്ള കാര്യങ്ങളും എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ കൺഫേം ആക്കി പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പോവുകയാണെങ്കിൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. സബ്ജക്റ്റ് സ്കിൻ ആയതുകൊണ്ടും ഫേസിലത്തെ ആയതുകൊണ്ടും കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വാസ്റ്റാണ് സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ. പക്ഷേ പഠിക്കാതെ പറ്റില്ല, അതിൻ്റെ ഡിസീസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മെയിൻലി ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു 1 അവർ ഫുൾ ഡിസ്കഷൻ ആയിരിക്കും. പഠിപ്പിച്ചതൊന്നുമല്ല ചോദിക്കുക, ചോദിക്കുന്നൊന്നായിരിക്കില്ല പഠിപ്പിച്ചത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ടൈപ്പ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചോദിക്കുക, അല്ലാതെ ആണെങ്കിലും അങ്ങനെ ചോദിക്കാം. അപ്പോൾ ശരിക്കും ആ ഒരു 1 അവർ ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽപ്ഫുള്ളും ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സെഷൻ്റെ കാര്യങ്ങൾ. ക്ലാസ്സൊക്കെ ഇപ്പോൾ കഴിഞ്ഞത്, ഒരു 7.5 ആയിട്ടുണ്ട്, ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാൻ പോവാണ്. ഒരു ചെറിയൊരു ബർത്ത്ഡേ പരിപാടി ഉണ്ട്, സോ അതിന് പോവാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ കാണാം. ഹായ് വര, ഹായ് വര, ഹായ് വര. നല്ല കിഡ്ഡിലെ ലെഗ് പീസ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് മുന്നിൽ കൊടുത്തന്ന് ചേച്ചി, സ്നാക്കായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാ പോലും. ഇതാണോ സ്നാക്ക്? എന്തെങ്കിലും ആവട്ടെ, എടുത്ത് ഞാനൊരു പീസ് എടുത്ത് കയ്യിൽ വെച്ചു. കയ്യിൽ വെച്ച് നോക്കിയപ്പോഴാണ് സോസ് കാണുന്നില്ല. സോസൊക്കെ എടുത്തോണ്ട് പിള്ളേരോടി. എന്താ ചെയ്യാല്ലേ, ഈ ലെഗ് പീസ് കഴിക്കാൻ വേണ്ടി സോസിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അതൊക്കെ ഒരു അലങ്കാരമാണ്. അതിപ്പം ഞാനങ്ങ് ക്ഷമിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ പീസ് ആയിരുന്നു. ഓഹോ, ആ ഒരു ജ്യൂസി ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫീല്. ചിക്കൻ കണ്ടപ്പോൾ വന്ന കാര്യം വരെ എല്ലാവരുടെ അടുത്തും മറന്നു പോയിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. കേക്കൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. ബ്രദർ ഇൻ ലോൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. സോ നമുക്ക് അതങ്ങോട്ട് കട്ട് ചെയ്ത് ആഘോഷിക്കാം. കേക്ക് മുറിച്ചതിനെ പറ്റിയിട്ടൊന്നും യാതൊരു വിധ ചിന്തയില്ലാതെ ഇരിക്കുന്നതാണ് എൻ്റെ മോള്. എന്താല്ലേ, ചിക്കൻ പീസ് കണ്ടാൽ പിന്നെ എന്ത് കേക്ക്? ഇനിയിപ്പം ഡിന്നർ കഴിക്കണം, നേരെ കയറി കിടന്നുറങ്ങണം. പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.